വിവാഹത്തിന് മുമ്പ് പലർക്കും പ്രണയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? വിവാഹത്തിന് ശേഷം ഈ പ്രണയങ്ങൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടൊക്കെ തുറന്ന് പറയണോ പറയണ്ടയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏതായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും വിവാഹിതരായി. അവർ കുറച്ച് മാസം നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഗൾഫിലായിരുന്നു. തിരിച്ച് ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി. ഗൾഫിലെത്തി ഏകദേശം ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയെ ഗൾഫിലേക്ക് വിസ എടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഗൾഫിൽ ഭാര്യ എത്തിയപ്പോൾ ദുബൈയിലായിരുന്നു. ഭാര്യയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക നില, ഒരു വിഭ്രാന്തി, ഒരു തരം ഡിപ്രഷൻ, ഓർത്തിരിക്കുക, ചിലപ്പോൾ ചീത്ത പറയുക, ചൂടാവുക, ഒന്നിലും താല്പര്യമില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഭർത്താവ് വിചാരിച്ചു പിന്നെ നാട്ടിൽ നിന്ന് പോകുന്നതിനാലുള്ളൊരു വിഷമമായിരിക്കും, ഈ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കരുതി ക്ഷമിച്ചു. പക്ഷേ അപ്പോഴും ഇതൊന്നും പിന്നെ കുറവ് വരുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ല, ആ കുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ. അവിടെ പോയാൽ ഒരു സമാധാനം കിട്ടുമല്ലോ, ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചു. പക്ഷെ അവിടെ എത്തിയിട്ടും ഈ പെൺകുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ഏകദേശം ഇതുപോലൊക്കെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭർത്താവ് ഏകദേശം ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് വിളിച്ച് വരുത്തിയിട്ട് ചോദിച്ചു, എന്താണെന്ന് എൻ്റെ പ്രശ്നം, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഇഷ്ടമില്ലാതാണോ നീ കല്യാണം കഴിച്ചത്, എന്നിൽ നീ എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടോ, പ്രയാസം കണ്ടിട്ടുണ്ടോ, എന്താണെങ്കിലും തുറന്ന് പറ. അപ്പോൾ ഈ പെൺകുട്ടി പറയാം, അല്ല ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ സ്വഭാവങ്ങൾ ഇതുപോലൊക്കെ തന്നെ തുടരുകയാണ്. അങ്ങനെ വരെ പല ചികിത്സകന്മാരൊക്കെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ പിന്നീട് ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഇവരൊരു കൗൺസിലിംഗ് നടത്താൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. സൈക്കോളജിസ്റ്റിനടുത്ത് പോയപ്പോൾ ഈ പെൺകുട്ടി സൈക്കോളജിസ്റ്റുമായി ഒരു രീതിയിലും സഹകരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അവർ തിരിച്ചു വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി അന്ന് രാത്രി ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്കതൊന്നും പറയാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, നിങ്ങൾ എന്നെ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയല്ലോ, ആ സമയത്ത് ഞാനെടുത്തൊരു തീരുമാനമാണ്, എൻ്റെ കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെക്കാളും മുന്നേ നിങ്ങളാണ് അറിയേണ്ടത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എനിക്കത് നിങ്ങളോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം, ഒരു കാര്യം നിങ്ങൾ എനിക്ക് വാക്ക് തരണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യണം. നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരെ നിങ്ങൾ അറിയിക്കണം. അത് എൻ്റെ കാരണമാക്കിയിട്ട് നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും വേണ്ടിയില്ല, ഞാനതൊക്കെ സഹിക്കും, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും എന്നുള്ളൊരു വാക്ക് തരണം. നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കാനുള്ളൊരു യോഗ്യതയില്ല. നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകാനുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞു. ഭർത്താവ് ചോദിച്ചു, എന്താണ് പ്രശ്നം? എനിക്ക് പ്രശ്നം പറയാൻ കഴിയില്ല, നിങ്ങളെനിക്ക് ഡിവോഴ്സ് ചെയ്ത് തരും എന്നുള്ള വാക്ക് തരണം എന്നാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് ശ്രമിക്കാം, ഏതായാലും നേരം കൊടുക്കട്ടെ അതിന്. അങ്ങനെ നേരെ കൊടുത്തപ്പം ഭാര്യയുടെ ഏകദേശം ഈ മൂടൊക്കെ മാറിയപ്പം ഭർത്താവ് ഒരു ചെറിയ ട്രിപ്പ് പോയി ഭാര്യനായിട്ട്. അങ്ങനെ ട്രിപ്പ് പോയപ്പം ഭാര്യനെ കൂടുതൽ ഒന്നും കൂടെ അടുത്തിരുത്തി വിളിച്ചിട്ട് കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഏത് വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിടാം, എന്താണെങ്കിലും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും, പരിഹരിക്കാനാവാത്തതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നന്നായിട്ട് ധൈര്യം കൊടുത്തു 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 അവസാനം ഈ ഭാര്യ തുറന്നു പറയാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇവർ തമ്മിൽ വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവിനുള്ള ഒരു പ്രണയവും ഭാര്യയ്ക്കുള്ള ഒരു പ്രണയവും തമ്മിലൊക്കെ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ കല്യാണത്തിന് ശേഷം പിന്നീട് ഇല്ല എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഭാര്യയ്ക്കുണ്ടായിരുന്നത് ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരു പിന്നെ ബന്ധമായിരുന്നു. ഭർത്താവിനും വേറൊരു പ്രേമ ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ഒരു പഠന സമയങ്ങളിലുണ്ടായിരുന്നതാണ്, അത് ഒഴിവാക്കി. അപ്പോൾ ഈ ഭാര്യ പറയാണ്, ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, ഞാൻ മാനസികമായി വളരെ തളർന്നിരിക്കുകയാണ്. ഞാൻ എന്താണ് ജീവിതം, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ്. അപ്പോഴും ഭർത്താവ് ചോദിക്കാണെങ്കിൽ, ഇതുവരെ കാര്യം പറഞ്ഞില്ല, വേഗം തുറന്നു പറയാം. അങ്ങനെ ഭാര്യ പറയാണ്, അന്ന് കാമുകനായിട്ട് ഉണ്ടായിരുന്ന ആള് വിവാഹത്തിന് ശേഷം പിന്നീട് ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ വിവാഹത്തിന് ശേഷം ഈ ഭാര്യ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത്. ഗൾഫിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം ഭേദപ്പെട്ട സാമ്പത്തിക നിലയുള്ള ഒരു കുടുംബത്തിലാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ അറിഞ്ഞപ്പം ഈ പഴയ കാമ്പുകൾ ഇതൊന്നും ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു.
ഇവരുടെ പഴയ കൂട്ടുകാരെ വിളിച്ചിട്ടൊക്കെ ഇവരുടെ എല്ലാ വിഷയങ്ങളും ഇവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മെയിലിലേക്ക് ഒരു ഒന്ന് രണ്ട് ഫോട്ടോസ് ഇവൻ അയച്ചു. അതായത് ഇവർ പ്രേമിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്ത് ഇവരെടുത്തിരുന്ന ചില സ്വകാര്യ ഫോട്ടോസ് ആയിരുന്നു ഇവൻ അയച്ചത്. ഇവൻ പറഞ്ഞു, ഇനിയും ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ പഠനകാലത്ത് പ്രേമൊക്കെ അവസാനിപ്പിച്ച് പിരിയുന്ന കല്യാണത്തിൻ്റെയൊക്കെ മുമ്പ് തന്നെ ഇത്തരം ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്നും ഡിലീറ്റ് ചെയ്തുവെന്നും മുന്നിൽ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഡിലീറ്റ് ചെയ്തതൊക്കെ ആയിരുന്നു. പക്ഷെ ഇവനത് വേറെ ഫോൾഡറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസാണ് ഇവൾക്ക് അയച്ചു കൊടുത്തിട്ട് ഇവൻ പറയാണ്, ഞാൻ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യും, ഞാൻ അശ്ലീല സൈറ്റുകൾക്ക് ഇത് കൊടുക്കും, അതുപോലെ തന്നെ ഇത് പബ്ലിഷ് ചെയ്യും, ഒരുപാട് ആളുകൾക്ക് കാണാവുന്ന തരത്തിലേക്ക് ഞാൻ അത് പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട്. അങ്ങനെ അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇത്തരം മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഈ പഴയ കാമുകം പറഞ്ഞത്, എനിക്ക് നിന്നേറ്റ് ഒന്നും വേണ്ട, എനിക്ക് നിന്നോട് സംസാരിച്ചാൽ മതി, പഴയ പോലുള്ള അടുപ്പുണ്ടായാൽ മതി, ബന്ധമുണ്ടായാൽ മതി, നീ എന്നായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, ഈ ഭാര്യ പറയുന്നുണ്ട് എനിക്കതിനൊന്നും പറ്റൂല, ഞാൻ കാലു പിടിക്കുക, ജീവിതം തകർക്കരുത് എന്നൊക്കെ. പക്ഷെ ഈ പഴയ കാമുകൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൾ ഇവൻ്റെ അടുത്തേക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. ഇവൻ്റെ കാലു പിടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ ഒഴിവാക്കാനായിരുന്നു. അപ്പോഴും ഇവൻ പറഞ്ഞത്, ഞാൻ ഈ ഫോട്ടോസ് ഒന്നും ചെയ്യൂല, നീ എന്നായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിൽ നിന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടു, അത് വിസമ്മതിച്ചു. അതിനുശേഷം ഇവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഗൾഫിലേക്കൊക്കെ പോയതും അവിടുന്ന് ഇതുപോലെ ഡിപ്രഷനായതും അതിനുശേഷവും നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഈ അവസ്ഥ ഉണ്ടായത്. അങ്ങനെ ഭർത്താവ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ചേർത്ത് പിടിച്ചിട്ട് ധൈര്യം കൊടുത്തിട്ട് പറയാണ്, ഈ വിഷയം നമുക്ക് എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം, ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ സൈബർ സെല്ലിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് ഇവനെതിരെ കേസ് എടുത്തു. ഇവനെ ഈ ഭീഷണിപ്പെടുത്തതും അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുമായിട്ടുള്ളതിന് കേസെടുത്തു. ഈ ഒരു കഥ ഇത്ര വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, നമ്മുടെയൊക്കെ പെൺകുട്ടികൾ പല വിധത്തിലുള്ള പ്രണയങ്ങളിലും അകപ്പെടാറുണ്ട്, അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമുണ്ടായവരുണ്ട്, ചിലർ കല്യാണം കഴിച്ചവരുണ്ട്, ചിലർ വലിയ പിന്നെ വിവാദത്തിലായവരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ പങ്കുവെക്കുമ്പോൾ, എല്ലാ ഇഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുമ്പോൾ, നമ്മളവർ നമ്മുടെ എല്ലാമാണ് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അവർ മാത്രമാണ് എന്നുള്ള ധാരണകളിന് നമ്മൾ അവരോടൊപ്പം പകർത്തുന്ന ചില ഫോട്ടോകൾ, വീഡിയോകൾ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് മറ്റൊരു സമയത്ത് ഇതുപോലെ വിനയായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ ചിത്രങ്ങളും നിങ്ങളുടെ വീഡിയോകളും ഏത് തരത്തിലാണ് മിസ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരിക്കൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു സംഭവ കഥയിൽ, അവരുടെ ജീവിതത്തിൽ ഈ ഭാര്യ ഈ ഭർത്താവിനോട് ഇത് തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും, അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് ഇത് ഉൾക്കൊള്ളാവുന്നൊരു ഭർത്താവ് ആയതുകൊണ്ടും അവരുടെ ജീവിതത്തെ ഒന്ന് കരപറ്റി. അവരിപ്പോൾ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിയുകയാണ്. അപ്പൊ ഞാൻ ഇതിൽ തുടക്കത്തിൽ ചോദിച്ചതുപോലെ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും തുറന്നു പറയണോ എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും പറ്റില്ല. എന്നാലോ ചില പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഇതുപോലെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തുറന്നു പറയേണ്ടത് ഭർത്താക്കന്മാരോടാണ്. അങ്ങനെ ഭർത്താക്കന്മാരോട് തുറന്നു പറയുമ്പോൾ ഒരുപക്ഷെ ആദ്യം കുറച്ച് ചീത്ത കേൾക്കണം, ചിലപ്പോൾ രണ്ട് തല്ലൊക്കെ കിട്ടും. എന്നാലും ഇത് പരിഹരിക്കാൻ, ഇതിനെ ഏറ്റവും നയപരമായ രീതിയിൽ, ഇതിനെ ഏറ്റവും വിവേകപരമായ രീതിയിൽ ഇടപെടാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭർത്താവാണ്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളിലൂടെയും ഇതിനെ കൈകാര്യം ചെയ്യാൻ നിന്നാൽ പല പെൺകുട്ടികളും അവസാനിപ്പിച്ചതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാവും. ഈ ഒരു വീഡിയോ ദൈർഘ്യമേറിയതാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.